God's character to reach and see people. The man at the Bethel, how long he was waiting for somebody to take him, but he was not able to. And when he was waiting, that waiting period was too long, and he was waiting for somebody to just help him out. And then God, one day, what happened? Jesus came to him. Hallelujah. When he was unable to go to reach to that place, Jesus was there to reach to him. How beautiful is that? ജീവിതത്തിൽ ശൂന്യതകളുണ്ട്. മേരെ ജീവൻ മേ ശൂന്യതാ തോ ഹൈ. കർത്താവിന്റെ ആനന്ദം തന്നെയാ. ലേക്കിൻ പരമേശ്വർ മേരാ ആനന്ദ് ഹൈ. കർത്താവിന്റെ സുഹൃത്ത് തന്നെയാ. ഓർ വോ മേരാ ദോസ്ത് ഹൈ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആ കർത്താവ്. വോ മേരാ സബ്സേ അച്ഛാ ദോസ്ത് ഹൈ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അപ്നേ ഹാത്തോ ഉഠാക പരമേശ്വർ കാ ധന്യവാദ് കരേ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത് അനുഭവിച്ചറിയണം. ആപ് ബി അപ്നേ ജാൻ മേ ജിന്ദഗി മേ ഇസ്കോ പഹചാനേ. എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സ് 11 സേസ്. ഓർ നിർഗമൻ 33 ഉസ്കാ 11. മോശിയോട് ഒരു ഫ്രണ്ടിനെ പോലെ കർത്താവ് സംസാരിച്ചു. മൂസാകേ സാ പരമേശ്വർ നേ ഏക് ദോസ്ത് കേ സമാൻ ബാത് കിയാ. സെക്കൻഡ് Chronicles chapter 20 verse 7 says aur dusra itihas 20 uska saath kehta hai ende abraham ende snehithanayirunnu enna parayune abraham mera dost hai karke kehta hai what about you my dear friend aapke bare mein kya keh rahe hain ningalku ariyamo kya aap jante hain ningal ee kurishingilekku nokkanam jab aap cross ki or dekhen cross proves his friendship aur cross jo hai wo siddh karta hai uske dosti ke bare mein john chapter 15 verse 13 says aur yohanna 15 uska 13 kehta hai kartavu thande friendship prove eeda cross iludeya aur prabhu yeshu masih ne apna dosti ko siddh cross ke dwara kiya kurishinde oru artham parayunnole mugilinavan thaalek irangi vannu aur wo upar se niche utar kar aaya edatha irunna namme agrathyathil valinju poya namme valatheku maati neediyude avasthayilekku maati aur hum adharmi the lekin hame dharmi banaya kheech kar aa friendship nammal thirichariyanam और उस दोस्ती को हमें पहचानना है തീർച്ചയാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പ്രൂവ് ചെയ്യുന്നത് ഹം കിസ് പ്രകാർ സേ അപ്നി ദോസ്തി സിദ്ധ കർ സക്തേ ഹൈ കർത്താവ് ക്രൂശിൽ കർത്താവിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു ക്രൂസ് പേ ജോ ഹൈ പ്രഭു യേശു മസീഹ് നേ അപ്നാ പ്രേം പ്രദർശൻ കിയാ നമ്മൾ എങ്ങനെ നമ്മുടെ കർത്താവിനോടുള്ള ഫ്രണ്ട്ഷിപ്പിനെ പ്രദർശിപ്പിക്കുന്നു ഹം പ്രഭു യേശു മസീഹ് കേ പ്രതി ജോ ദോസ്തി ഹൈ കൈസേ ഹം സിദ്ധ കർ സക്തേ ഹൈ നമ്മൾ പ്രദർശിപ്പിക്കേണ്ടത് ഇങ്ങനെയാ ഹമേ ഇസ് പ്രകാർ സേ സിദ്ധ കർനാ ഹൈ പ്രൂവ് അവർ ഫ്രണ്ട്ഷിപ്പ് ത്രൂ ഒബീഡിയൻസ് ഓർ ആഗ്യാ പാലൻ കേ ദ്വാരാ ഹം അപ്നേ ദോസ്തി കോ ജോ ഹൈ സിദ്ധ കർ സക്തേ ഹൈ കർത്താവിനെ അനുസരിച്ച നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് പ്രൂവ് യേശു മസീഹ് കാ ആഗ്യാ പാലന കർകേ ഹം സിദ്ധ കർ സക്തേ ഹൈ നമ്മൾ എന്നൊക്കെ പാടിയാലും എന്തൊക്കെ പ്രസംഗിച്ചാലും ഹം ചായ ജോ മർജി പ്രചാർ കരോ യാ ഗീത് ഗാവോ ഒബീഡിയൻസ് ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു അർത്ഥവുമില്ല അഗർ ജോ ആഗ്യാ പാലൻ നഹീ തോ കോയി ബി മത്ലബ് നഹീ ഞാൻ സാധാരണ ഈ റൈറ്റേഴ്സ് പാസ്റ്റേഴ്സ് മ്യൂസീഷ്യൻസ് ന്റെ ഒക്കെ ട്രെയിനിങ്സിന് പോകാറുണ്ട് ഓർ യേ മ്യൂസീഷ്യൻ ഓർ ജോ गाना गाने वाले उन सब के ट्रेनिंग के लिए मैं जाता हूं ഞാൻ അവരോട് പറയാറുള്ള ഒരു ഉപദേശം ഇങ്ങനെയാ और मैं उनको ये उपदेश देता हूं നിങ്ങൾ ഐ ലവ് യു ജീസസ് എന്നൊക്കെ പറഞ്ഞു പാട്ട് പാടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു और मुझे बहुत अच्छा लगा कि आपने मैं प्रभु यीशु मसीह आपसे प्रेम करता हूं करके गीत गाते हुए നിങ്ങൾ ശക്തിയോടെ ഹല്ലേലൂയ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് और मुझे बहुत अच्छा लगता है जब आप पूरे ताकत के साथ ഹല്ലേലൂയ बोलते हैं പക്ഷേ लेकिन നിങ്ങൾ സ്റ്റേജിൽ കാണിച്ചതിന്റെ जो आपने स्टेज में दिखाया एरट्टी शब्दवम उससे ज्यादा शब्द एरट्टी मनोभावम उसके ज्यादा आवाज और मनोभावना നിങ്ങളുടെ പ്രൈവറ്റ് പേഴ്സണൽ പ്രയർ റൂമിൽ ഇല്ലെങ്കിൽ आपके व्यक्तिगत प्रार्थना आलय में नहीं है तो നിങ്ങൾ കാണിച്ചത് വെറും പെർഫോമൻസ് ആ आपने जो दिखाया केवल आपने नाटक दिखाया है എനിക്ക് മഹാരാഷ്ട്രയിൽ നിങ്ങളോട് പറയാനുള്ള ഒരു ദൂത് മഹാരാഷ്ട്രമേ यहां पे मुझे संदेश देने के लिए ये है ഈ കാലഘട്ടത്തിൽ പെർഫോമൻസിനെ കർത്താവിനെ വേണ്ട इस युग में जो है दिखाने वाले काम जो नाटक दिखाने वाले नहीं കർത്താവിനെ വേണ്ടത് മെസഞ്ചേഴ്സ് और परमेश्वर को संदेश वाहक चाहिए बाइबलിലെ ഓരോ ശിഷ്യന്മാരെയും characters നെ നിങ്ങൾ നോക്കണം बाइबल के एक-एक चरित्र को आप देखें പ്രവാചകന്മാരെ നിങ്ങൾ നോക്കണം ഭവിഷ്യവക്താവും को देखें they were not performers और वो सिर्फ कार्य दिखाने वाले नहीं അവർ ശരിക്കും messengers ആയിരുന്നു वो कला दिखाने वाले नहीं लेकिन संदेश देने वाले थे യെരുശലേമിൽ നിന്ന് നടുകയും കുറുകയും നടന്നവർ മെസ്സേജ് അവർ അറിയിച്ചു और वो യെരുശലേം के चारों तरफ फिर के उन्होंने संदेश पहुंचाया നിങ്ങൾ ഈ മലാഖിയൊക്കെ നിങ്ങൾ നോക്കണം മലാഖിയ के किताब देखें ശരിക്കും ഒരു ജേർണലിസ്റ്റ് മൈക്ക് പിടിച്ച് സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന പോലെയാ ആത്മഭാരത്തോടെ ദൂത് താൻ വിളിച്ച് ജനത്തോട് പറയുന്നേ और वो जो है बहुत ही आत्मा के बोझ के साथ वो जो चिल्ला चिल्ला कर संदेश देते हैं നിങ്ങൾ ഹബക്കൂക്കിനെ ഒക്കെ നിങ്ങൾ നോക്കണം ഹബക്കൂക്കി ഓർ ദേഖേ ഒരു ബൈനോക്കുലറി കൂടെ നോക്കുന്ന പോലെ और जैसे बाइनोकुलर में देखते हैं സ്വന്തം രാജ്യത്തിൽ നിന്ന് തൊട്ടടുത്തേക്കൊക്കെ നോക്കിയപ്പം और जो वो जहां पे बैठा वहां से नजदीक के राज्य की ओर देखा അവനെ ശരിക്കും ഭാരം തോന്നി और उसको जो है
അവന് ശരിക്കും ഭാരം തോന്നി ഉസ്കോ ബോത് ബോജ് ലഗാ എന്നെ കേൾക്കുന്നവരെ പത്രം വായിക്കുമ്പോൾ ജബ് ഹം സമാചാർ പഠ്തേ ഹൈ ഫേസ്ബുക്കിൽ പലതും കാണുമ്പോൾ ഓർ ജബ് ഫേസ്ബുക്ക് മേ ദേഖ്തേ ഹൈ നിങ്ങൾക്ക് ഭാരം തോന്നാറുണ്ടോ ക്യാ ആപ്കോ ബോജ് മഹ്സൂസ് ഹോതാ ഹൈ ഭാരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസഞ്ചർ ആവാൻ പറ്റതില്ല അഗർ ജോ ആപ്കേ അന്ദർ ബോജ് നഹി ഹൈ തോ ആപ് ഏക് സന്ദേശ് വാഹക് നഹി ബൻ സക്തേ ഈ തലമുറയിൽ മെസഞ്ചേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവർ എന്ന് കരമുയർത്താമോ ഓർ ഈസ് പിഡി മേ ജോ സന്ദേശ് വാഹക് ബൻനാ ചാഹ്തേ ഹൈ വോ അപ്നേ ഹാത്തും കോ ഉഠായേ കർത്താവ് ഒരു തലമുറയെ ആഗ്രഹിക്കുന്നുണ്ട് പരമേശ്വർ ഈസ് ജോ ഈസ് പിഡി കോ ചാഹ്താ ഹൈ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കർത്താവിൽ പ്രയോജനപ്പെടാൻ പറ്റും ഹാ പരമേശ്വർ മേ ആപ് ഇസ്തേമാൽ ഹോ സക്തേ ഹൈ ബൈബിൾ ഒരു കേവലം ഓപ്ഷൻ മാത്രമല്ല ബൈബിൾ ഏക് ചുനാവ് ഹി നഹി ബൈബിൾ കൂടാതെ ദൈവജനം കൂടാതെ നിങ്ങൾക്ക് വളരാൻ പറ്റത്തില്ല ബൈബിൾ കെ ബഗേർ ആപ് ആത്മിക് തോർ സേ നഹി ബഡ് സക്തേ പലരും പറയും ദൈവം എന്നോടൊന്നും പറയുന്നില്ല കൈ ബാർ ബോൽതേ ഹൈ ലോ കി പരമേശ്വർ മുസ്സേ കോയി ബി ബാത് നഹി കർ റഹാ ദൈവം എന്നോടൊന്നും സംസാരിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയല്ലേ പരമേശ്വർ മുസ്സേ ബാത് നഹി കർ റഹാ കർകെ നാ ബോലേ ഇന്ന് ഞാൻ ഇവിടെ പറയുന്നതിനെ കർത്താവ് നിങ്ങളോട് പറയുന്ന കാര്യമാ ഓർ ജോ മേ യഹാ പേ ആപ് സേ ബാത് കർ റഹാ ഹൂ വോ പരമേശ്വർ ആപ് സേ കഹ് റഹാ ഹൈ കർത്താവിന്റെ നാവായിട്ട് ഞാൻ അരുളപ്പാട് നിങ്ങളോട് പറയുന്നു ഓ പരമേശ്വർ കാ ജുബാൻ ഹോകർ മേ യഹാ പേ ബാത് കർ റഹാ ഹൂ ദൈവം നിങ്ങളോട് സംസാരിക്കിയ മക്കളെ പരമേശ്വർ से बात कर रहा है प्रियजनों നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ദേറ്റെടുക്കണം और ये अपने हृदय में लागू करें ഞാൻ നിങ്ങളോട് ഒരു അവസാന ഭാഗത്തെ ഒരു ചെറിയ ഫോർമുലയും കൂടി പറയാം और छोटा सा एक फार्मूला देना चाहता हूं ഞാൻ ഉത്തരം പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു ആ ये मैंने उत्तर के साथ बताया था ഒരു 2020 ഉം ഒരു സൂപ്പർ 6 ഫോർമുലയും 2020 और സൂപ്പർ 6 ഫോർമുല 2020 ഇതാണ് പേഴ്സണൽ പ്രയർ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു और मैंने पर्सनल प्रेयर व्यक्तिगत प्रार्थना के बारे में बताया നിങ്ങൾ ഇതിക്കൂള് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ കണ്ടിന്യൂ ദാറ്റ് കുറയ്ക്കരുത് और अगर जो इससे ज्यादा समय लेकर प्रार्थना करने वाले हैं तो वैसे ही लगातार प्रार्थना करते रहें यानी ये देखिए रु ഒരു കേരളത്തിൽ ഒരു വലിയ ക്യാമ്പിൽ ഒരു 1000+ സ്റ്റുഡൻസിന്റെ ക്യാമ്പിൽ പോയി ഓർ ഹാലി മേ മെനെ കേരള മേ ബഡേ സേ ഏക് ക്യാമ്പ് മേ ഗയാ ജഹാ പേ ഹസാരോ സേ ജ്യാദാ ബച്ചേ തേ ഫേസ്ബുക്കിലൂടെ ഒക്കെ പരിചയമുള്ള നല്ല എഴുത്തുകാരിയായ ഒരു മോളൻ എടുത്തു വന്നു ഓർ ബഹുത്തി ഫേസ്ബുക്ക് മേ അച്ഛാ ഏക് ലേഖക് തേ വോ മേരേ പാസ് ആയേ അവൾ പറഞ്ഞു അച്ഛാ അച്ഛാ ഞാൻ എന്റെ ബൈബിൾ കണ്ടിട്ട് വർഷം രണ്ടായി ഓർ ഉന്നോനെ കഹാ കി അരേ ഭായി മേ ബൈബിൾ ദേഖ്കർ 2 സാൽ ഹോ ഗയേ എഴുത്തു ഭയങ്കരവാ बहुत अच्छी लेख लिखती है എന്റെ ബൈബിൾ എവിടാന്ന് രണ്ട് വർഷമായിട്ട് എനിക്ക് അറിയത്തില്ലെന്ന് लेकिन मेरा बाइबल खुद का बाइबल कहां है करके 2 साल से नहीं पता നിങ്ങളുടെ ജീവിതം അങ്ങനെ ആവരുതെന്ന് ഞാൻ हमारा जीवन वैसा नहीं होना चाहिए यानी ഈ ഭാഗം പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം और मैं जानता हूं कि आप समझ गए होंगे सो ഞാൻ ചില കാര്യങ്ങളോട് പറയാം यहां पे एक और ध्यान दें और सुपर 6 फार्मूला सुपर 6 फार्मूला നിങ്ങൾ മിനിമം 4 ഗോസ്പലെങ്കിലും വായിക്കണം कम से कम 4 സുസമാചാര की किताब अवश्य पढ़े കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ചപ്പോൾ കുറച്ച് സാൽ പഹലേ ജബ് മൈ സൺഡേ സ്കൂൾ പഠാതാ ഥാ ഒരു മോൻ അവൻ ആക്ച്വലി ലക്നൗവിൽ ജനിച്ച് വളർന്ന ആളാണ് പക്ഷേ സൺഡേ സ്കൂളിലൊന്നും പോയിട്ടില്ല എന്റെ ക്ലാസ്സിൽ കൊണ്ടുവന്ന് അവനെ ഇരുത്തി ഓർ വോ ലക്നൗ മേ ഉസ്കാ പാലൻ പോഷൻ ഹുവാ ഉസ്കേ ഉസ്കോ മേരേ ക്ലാസ് മേ ബിഠായാ ഗയാ അവൻ നല്ലൊരു പയ്യനാ ഓർ ബഹുത് അച്ഛാ ഏക് ലഡ്ക പക്ഷേ അവൻ ചെറിയ പ്രായത്തിലൊന്നും സൺഡേ സ്കൂൾ പഠിച്ചിട്ടില്ല ലേക്കിൻ ഛോട്ടി ഉമർ മേ വോ കബി സൺഡേ സ്കൂൾ നഹി ഗയാ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം അവൻ ഇങ്ങനെ പറയാ जब मैं पढ़ा रहा था तो उसने इस प्रकार से कहा पौलोस ने पैर है शाउल अल्ले हां पौलोस क्या पौलोस का नाम शाउल था अदके एपड़ा संभविजे वो कब हुआ सी ओरु धारणेम इल्ले 22 वयसाई वो 22 साल का हो चुका है നമ്മുടെ വിചാരം നമ്മൾ നന്നായി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാ ഹമാരാ ഐസാ ധാരണ ഹൈ കി ഹം ബഹുത് കുച്ച് കാം കർതെ ഹൈ രണ്ടാമത്തെ കാര്യം ഫാമിലി പ്രയർ ഒരിക്കലും മാറ്റി വെക്കല്ല ഓർ ദൂസരാ ജോ പരിവാരിക് പ്രാർത്ഥന ഹൈ ഉസ്കോ കബി ബി നാ ടാലേ സൺഡേ സ്കൂൾ മിനിമം 1 മണിക്കൂർ എങ്കിലും വേണം കം സേ കം സൺഡേ ഇത്വാർ കി ജോ കക്ഷ ഹൈ 1 ഘണ്ടേ കാ ഹോനാ ചാഹിയേ ഞാൻ ഒരു 10 വർഷത്തോളമായി 90 മിനിറ്റോളം മിനിമം സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ആളാ ഓർ മേ കം സേ കം 10 സാൽ സേ ജോ ഹൈ സൺഡേ സ്കൂൾ പഠാതാ ഹൂ കം സേ കം 90 മിനിറ്റ് പഠാതാ ഹൂ ഞാൻ നിങ്ങളെ കുറേ സൺഡേ സ്കൂൾ സ്റ്റാറ്റസ് കുറേ സംഭവങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാം ഓർ സൺഡേ സ്കൂൾ കേ ബാരേ മേ മേ दिखाऊंगा कुछ बातें VBS इनम कैंप्स इनम बाइबल स्टडी के मैक्सिमम பிள்ளரே விடணும் और बच्चों को VBS कैंप्स और बाइबल स्टडी के लिए भेजें இവിടെ ആ കുഴപ്പമില്ല പക്ഷേ കേരളത്തിൽ ഒരു ചെറിയ പ്രശ്നം ഇപ്പോ ഉണ്ട് और यहां पे तो कोई बात नहीं लेकिन केरला में समस्या है ചിലര് പറയും ഓ ക്യാമ്പിനെ വിട്ട പ്രേമിക്കുവെന്നേ ഓ ക്യാമ്പ് മേ ഭേജेंगे तो बच्चे जो है एक दूसरे से प्रेम करने लगेंगे ഇവിടെ പ്രശ്നമൊന്നുമില്ല അവര് പറയുന്നത് ക്യാമ്പിനെ എവിടെയോ പോയി ആരോ ഒന്ന് പ്രേമിച്ചു हाँ कि कोई तो कैंप में जाके आपस में प्रेम करने लगे संभव वो ऐसा नहीं होना चाहिए लेकिन हो गया मरुभूमि मेरा जवाब ये है स्कूल कोरे प्रेम ഉണ്ടല്ലോ അവിടെ വിടാതിരിക്കുവോ स्कूल में भी आपस में प्रेम करते हैं तो स्कूल में नहीं भेजते क्या കോളേജിൽ പ്രേമത്തോട് പ്രേമമാണല്ലോ അവിടെ വിടാതിരിക്കുവോ और कॉलेज में तो प्रेम से भी बढ़कर प्रेम है वहां पे क्यों छोड़ते हो എൻ്റെ പൊന്ന അച്ചായമാരെ ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റി വെച്ചോണം हां ऐसा कुछ है तो उन सबको हटा दे പ്രാർത്ഥനയോടെ ആത്മഭാരത്തോടെ നടത്തുന്ന എല്ലാ കുഞ്ഞുങ്ങളെ മാക്സിമം നിങ്ങൾ വിടണം हां जहां पे भी गाना वो प्रार्थना वगैरह होता है वहां पे बच्चों को भेजे पर्सनल जर्नल राइटिंग നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം और आपके जीवन में जो है व्यक्तिगत लेख लिखना होना चाहिए കർത്താവ് സംസാരിക്കുന്ന മക്കളെ നിങ്ങൾ കുറിച്ച് വെക്കണം हां जो कुछ बोलते हैं वो लिखना है ഞാൻ പറഞ്ഞു ഓർമ്മയില്ലേ അടുത്ത തലമുറയിലെ അമ്മച്ചിയാ हां अगले जन्म में आप वो अगले जन्म नहीं कुछ सालों के बाद आप जो है दादी बनेंगे അടുത്ത തലമുറയിലെ അപ്പച്ചന്മാർ എവിടെ ഇരിക്കുന്നേ हां जो कुछ सालों के बाद दादा बनने वाले हैं ഈ അപ്പച്ചന്മാരൊക്കെ പോകും
ये यहाँ पे बैठे हुए दादा तो चले जाएंगे ഇവിടെ ഇരിക്കുന്ന ഈ അപ്പച്ചന്മാരെ കണ്ടിട്ട് നിങ്ങൾ ഒന്ന് വിശ്ലേഷിച്ച് നോക്കിയേ നിങ്ങൾ അപ്പച്ചന്മാരെ നോക്കി അടുത്ത തലമുറയിലെ പിള്ളേർ എന്നാ പറയുന്നു ചിന്തിച്ച് हां सोचेगा कि अगला जो पीढ़ी है वो लोग आपके बारे में सोच के और देख के क्या सोचेंगे നിങ്ങൾ ശരിക്കും ഇക്വിപ്ഡ് ആവണം और इसलिए आपको तैयार होना है मिशन जर्नी से के ചെയ്യണം और मिशन जर्नी मिशन यात्रा जाना है എനിക്ക് നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും हो सकता है आप लोग करते होंगे ഞാൻ കേരളത്തിൽ പറയാറുണ്ട് लेकिन केरला में बताता हूं നിങ്ങളുടെ പെന്തിക്കോസ് ജാടയൊക്കെ ഒന്ന് മാറണെങ്കിൽ अगर जो आपको पेंटिकोस का जो गमंड है हटना है तो പല സ്ഥലങ്ങളിൽ പോണം ദൂസരെ ജഗോമേ ജായി പല രാജ്യങ്ങളിലോ സംസ്ഥാനങ്ങളിലോ ഒക്കെ പോണം കൈ ദൂസരെ രാജ്യോമേ ഓർ ദേശോമേ ജായി ദൈവത്തിന് സ്തോത്രം മനസ്സിലായിരുന്ന കരമീർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം ലോകം കോ സമജ് മേ ആയാ വോ അപ്നേ ഹാത്തോം കോ ഉഠാക പർമേശ്വർ കി മഹിമ കരേ ഇത് ഇതൊരു ഇതര വിശ്വാസത്തിന്റെ സിലബസ് ഉണ്ടാക്കുന്നവരുടെ വെബ്സൈറ്റ് ആ और ये जो है सिलेबस बनाने वाले लोगों का एक वेबसाइट है നമ്മള് വേറെ ശിശുവാണ് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ സ്ലൈഡ് കാണിക്കുന്നത് मैं ये हम लोग बिल्कुल बालक समान है करके दिखाने के लिए बता रहा हूं അവർക്ക് എല്ലാ മാസവും പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട് उनका हर महीने प्रोग्रेस रिपोर्ट है പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നു വേഷത്തിന് 10 മാർക്ക് വായനയ്ക്ക് 10 മാർക്ക് എഴുത്തിന് 10 മാർക്ക് കർമ്മം ശീലം ഹാജര് അസൈൻമെന്റ് നമ്മൾ എങ്ങാലും കർമ്മത്തിന്റെ പേരി പറഞ്ഞ സൺഡേ സ്കൂൾ അധ്യാപനയുടെ കാര്യം പോക तो यहाँ पे देखिएगा बहुत सारे विषय उनमें सब में 10-10 अंक दिया गया है पढ़ना शीलम और आदत कर्मम और काम अवरुडे पुस्तक मनपाठम पढ़िक्कुन्नत उनका जो कुरान है वो याद करना सी इदिनक्के मार्क एल्ला मासवुम इसका हर महीने उनको अंक मिलता है നമ്മള് വർഷത്തിലെങ്കിലും ഒന്നും പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടോ ഇല്ല क्या हमारे साल में एक बार प्रोग्रेस रिपोर्ट है നമ്മള് വിചാരിച്ച ഒരു വാക്യം പഠിച്ചപ്പോൾ സൂപ്പർ ആയെന്നാ हम ऐसे सोचते हैं कि हम सुपर हो गए हैं 119वां संगीतन പഠിച്ചപ്പോൾ സൂപ്പർ ആയെന്നാ हां 110वां भजन संहिता सीख लिया तो हम बहुत बड़े हो गए അവരുടെ നൂറുകണക്കിന് പിള്ളേരാ എല്ലാ മാസവും കാണാതെ പഠിക്കുന്നേ हां उनके सैकड़ों बच्चे जो है पूरा किताब जो है बगैर देखे सीख लेते हैं ഇനി അടുത്ത കാണിക്കാം നമ്മുടെ പിള്ളേർ ഒരു വർഷം എത്ര പരീക്ഷ എഴുതും हमारे बच्चे कितने परीक्षा लिखते हैं അവരുടെ പിള്ളേർ ഒരു വർഷം 5 പരീക്ഷ എഴുതും उनके बच्चे 5 परीक्षा लिखते हैं ഒന്നാം ക്ലാസ് മുതൽ पहले कक्षा से लेके ഓരോ പരീക്ഷ 2 മണിക്കൂറാ और एक-एक परीक्षा 2 घंटे का है 10 പരീക്ഷ എഴുതണം और 10 परीक्षा लिखना है സൺഡേ സ്കൂളിന്റെ ശൈലി മാറണം അവന്തികോസുകാരാണ് ഞാൻ പറയുന്നത് हां यानी कि हमारे സൺഡേ സ്കൂൾ का शैली बदलना है तरीका बदलना है മനസ്സിലായിരുന്ന കരമീർത്തി കർത്താവേ ലോകോ കോ സമജ് മേ ആയ അപ്നേ ഹാത്തോം കോ ഉഠായേ ഞാൻ എന്റെ ചിന്തകളെ അവസാനിപ്പിക്കുക मैं यहां पे खत्म कर रहा हूं